ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പാനിഷ് മൂവി. അതിൻ്റെ പേര് ഡെവിൾസ് ബാക്ക്ബോൺ. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇതിൻ്റെ മലയാള എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പ്ലെയിൻ, അതിൽ നിന്നൊരു ബോംബ് ഒരു ഓർഫണേജിൻ്റെ മേളിലേക്ക് പതിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന ഒരു കുട്ടി തലയൊക്കെ പൊട്ടി ചോര ഒലിച്ച് കിടക്കുന്നു. അടുത്ത സീനിൽ തന്നെ ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുട്ടി പുറത്തിരുന്ന് കരയുന്നുണ്ട്. ആ കുട്ടിയാണ് ആ കൊച്ചിനെ കൊന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്ത സീനിൽ അയല ഡൊമിഗോസ് എന്ന രണ്ട് പേര് കാർലോസ് എന്നൊരു കുട്ടിയുമായിട്ട് വരുന്നതാണ് കാണുന്നത്. ഓർഫണേജിൻ്റെ ഫ്രണ്ടാണ് കാണിക്കുന്നത്. അവിടെ ആ ബോംബ് പൊട്ടാണ്ട് അവിടെ തറച്ചിരിപ്പുണ്ട്. ആ കുട്ടി നോക്കുമ്പോൾ അവിടുത്തെ കിച്ചൻ്റെ അവിടുന്ന് ഗോസ്റ്റ് പോലെ ഒരു ചെറുക്കൻ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ട മുങ്ങി മരിച്ച ചെറുക്കൻ. അടുത്ത സീനിൽ ആ കൊന്ന പയ്യനും കാണിക്കുന്നുണ്ട്. ജെയ്മി എന്നാണ് ആ ചെറുക്കൻ്റെ പേര്. ഈ ഓർഫനേജ് നടത്തുന്നത് കാർമൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയും ഡോക്ടർ കസാറസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുമാണ്. കാർമൻ്റെ കാല് വെപ്പുകാലായിരുന്നു. അതുകൊണ്ട് പഴയ രീതിയിലുള്ള വെപ്പുകാലും ഉപയോഗിച്ചായിരുന്നു കാർമൻ നടന്നുകൊണ്ടിരുന്നത്. അയാൾ പറയുകയാണ് കാർലോസിൻ്റെ ഫാദർ വാറൽ മരിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് കാർലോസിനെ ഇവിടെ നിർത്തണം എന്ന് പറയുന്നു. കാർലോസിന് തൻ്റെ ഫാദർ മരിച്ചതായിട്ട് അറിയത്തില്ല. എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്ന വിശ്വാസത്തിലിരിക്കുകയാണ്. ഓർഫണേജിലുള്ള ഗെൽവിസ് ആൻഡ് അവൾ എന്ന പേരുള്ള രണ്ട് കുട്ടികളുമായിട്ട് കാർലോസ് വെക്കം തന്നെ അടുക്കുന്നു. അവർക്ക് കൊടുത്ത കോമിക് ബുക്ക്, അപ്പോഴേക്കും ജെയ്മി അവിടെ വന്ന ആ കോമിക് ബുക്ക്സ് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു. അയല കാർലോസിനെ അവിടെ വിട്ടിട്ട് ഓർഫണേജിൽ നിന്ന് പോകുന്നു. അടുത്തതായി കാണിക്കുന്നത് ജസിൻറ്റോ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വർക്കറിനെയാണ്. അയാളുടെ രണ്ട് ഫ്രണ്ട്സിനെയും അയാളെ കെട്ടി ജീവിക്കാൻ ആഗ്രഹിക്കുക കൊഞ്ചിത എന്ന ലേഡീനെയാണ് കാണിക്കുന്നത്. കാർലോസിന് 12th നമ്പർ എഴുതിയ ബെഡാണ് കിട്ടുന്നത്. അത് സാൻഡി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ബെഡായിരുന്നു. കാർലോസിൻ്റെ ബെഡിന് ചുറ്റിനും ഒരു കുട്ടി നടക്കുന്നതായിട്ട് കാർലോസിന് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് ജഗ് മറിഞ്ഞ് താഴെ വീഴുന്നു. ജഗ്ഗിലെ വെള്ളം മറിഞ്ഞ് താഴെ വീഴുമ്പോഴേക്കും ആ കുട്ടി നടന്നു പോകുന്നു. ആ കുട്ടിയുടെ ഫുട് പ്രിൻ്റ് മാത്രം റിമൈൻ ചെയ്യുന്നു. ജെയ്മി കാർലോസിൻ്റെ അടുത്ത് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ജെയ്മിയോടും കൂടെ കൂടെ വരണമെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വെള്ളം എടുക്കാൻ പോകുന്നു. ജെയ്മി ആദ്യം തന്നെ വെള്ളം എടുത്ത് പോകുന്നു. കാർലോസ് വെള്ളം എടുക്കാൻ വരുമ്പോഴേക്കും അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ അനങ്ങുന്നു. ജസ്റ്റിൻ്റെ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് കാർലോസ് ഒളിക്കുന്നു. ജസിൻ്റോ ചുറ്റിനും ആരുമില്ലല്ലോ എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം തൻ്റെ കയ്യിലുള്ളൊരു കീ വെച്ച് ഒരു ലോക്കർ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ അകത്ത് സ്വർണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. എന്നും ജസിൻ്റോ ഓരോ കീ വെച്ച് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആ കീ അതിൻ്റേതല്ലാന്ന് മനസ്സിലാക്കുന്നു. ബേസ്മെൻറ്റിൽ പോകുന്ന കാർലോസിന് ആ ഗോസ്റ്റിൻ്റെ തലേന്ന് വെള്ളം പോകുന്ന പോലെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഗോസ്റ്റ് പറയുകയാണ് നിന്നെപ്പോലെ പലരും ഇവിടെ കൊല്ലപ്പെടും, നീ നോക്കിക്കോളാൻ പറയുന്നു. അതുകൊണ്ട് പേടിച്ച് കാർലോസ് അവിടുന്ന് ജഗ്ഗുമായിട്ട് ഓടുന്നു. ജെയ്മിയുടെ ഫ്രണ്ട് അപ്പോഴേക്കും ഒരു തെറ്റാലി കൊണ്ട് കാർലോസിൻ്റെ ജഗ് പൊട്ടിക്കുന്നു. ഒച്ച കണ്ട് കാർലോസിനെ പിടിക്കുന്നു. ജസിൻ്റോ അവിടെ വന്ന് കാർലോസിനെ പിടിക്കുന്നു. ഡോക്ടർ കാർലോസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പണിഷ്മെൻ്റായിട്ട് കാർലോസിനും ഫ്രണ്ട്സിനും കൂടുതൽ വർക്ക് കൊടുക്കുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാർലോസ് കിച്ചൻ്റെ ബേസ്മെൻറ്റിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു പൂൾ ഉണ്ടായിരുന്നു. അവിടെ സാൻഡിയുടെ ഗോസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ പറ്റുമോയെന്ന് കാർലോസ് നോക്കുന്നു. അപ്പോഴേക്കും ജെയ്മിയും ജെയ്മിയുടെ ഫ്രണ്ട്സും കൂടെ വന്ന് കാർലോസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ജെയ്മിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് കാർലോസിനെ കുത്തി വീഴ്ത്താൻ നോക്കുമ്പോഴേക്കും കാർലോസ് നിലത്ത് വീണ് തല പൊട്ടി നിൽക്കുന്നു. വഴക്ക് പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെയ്മി നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. ജെയ്മിക്ക് നീന്താൻ അറിയില്ലായിരുന്നു. മുങ്ങിച്ചാവാൻ നിൽക്കുന്ന ജെയ്മിനെ കാർലോസ് രക്ഷപ്പെടുത്തുന്നു. ഒച്ച കേട്ടെത്തുന്ന ജസിൻ്റോ കാർലോസിനെ വഴക്ക് പറയുന്നു. നൈഫും തൻ്റേതാണെന്ന് കാർലോസ് ജസിൻ്റോട് പറയുന്നു. അയാൾ കാർലോസിൻ്റെ മുഖത്ത് ആ നൈഫ് വെച്ച് ഒന്ന് വരയുന്നു. ഈ വിവരം ആരോടും പറയരുതെന്ന് വാണും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്ന ഡോക്ടർ കാസിഡസിനെയാണ്. ആൾ
കാർലോസിന്റെ ആ മുറിവ് വെച്ച് കെട്ടുകയാണ്. കാർലോസിന്റെ അടുത്ത് ആ ഡോക്ടർ പറയാണ്, ഞാൻ മാൻ ഓഫ് സയൻസ് ആണ്. അവിടെ വെച്ചിരിക്കുന്ന പല ട്യൂബുകളിലെ മരിച്ച കുട്ടികളുടെ സ്പൈനുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഈ വളഞ്ഞ സ്പൈൻ കണ്ടോ, ഇതിൻ്റെ അർത്ഥം ഈ കുട്ടി ഡെവിളാണെന്നാണ്. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ഇതൊരു തരം റമ്മിൽ മുക്കി ഞാൻ ഈ ബോഡീസൊക്കെ കീപ്പ് ചെയ്തേക്കാണ് ഇവിടെ. അതേ റമ്മ് തന്നെ അയാൾ കുടിക്കുന്നതും നമുക്കിവിടെ കാണാം. ഈ റം കുടിച്ചാൽ എല്ലാ രോഗങ്ങളും ഭേദമാവും എന്നുള്ളത് സ്പെയിനിലൊരു സൂപ്പർസ്റ്റിഷനായിരുന്നു. ഈ ഇൻസിഡൻസ് കഴിഞ്ഞപ്പോഴേക്കും ജെയ്മിയും കാർലോസും ഫ്രണ്ട്സായി. എല്ലാവരും ഫ്രണ്ട്സായിട്ട് തൻ്റെ സാധനങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അവിടെ കുട്ടികൾ കാർലോസിൻ്റെ അടുത്ത് പറയാണ്, ഇവിടെ ബോംബ് വന്ന് വീണ ദിവസമാണ് സാൻഡി എന്ന് പറഞ്ഞ കുട്ടി കൊല്ലപ്പെടുന്നതും ജെയ്മി ഇങ്ങനെ ആവുന്നതും. കാർമിനും ജസിൻഡോയും റിലേഷനിലാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് വ്യക്തമാകുന്നു. ജസിൻഡോ ഓരോ ദിവസവും കാർമിൻ്റെ കയ്യിൽ ഓരോ കീസും എടുത്തുകൊണ്ടാണ് ആ ഷെൽഫ് തുറക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ജെയ്മിക്ക് കുഷിൻ്റെനെ ഇഷ്ടമായിരുന്നു. ജെയ്മിയും കാർലോസും കൂടെ ക്ലാസ്സിലിരിക്കെ ജെയ്മി ഡ്രോയിങ് ചെയ്യുന്നത് കാർലോസ് കാണുന്നു. ജെയ്മി കാണാണ്ട് കാർലോസ് ആ ബുക്ക് എടുത്ത് നോക്കുമ്പോഴേക്കും അവിടെ വളരെ ഭംഗിയുള്ള പടങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ സാൻഡിയുടെ എന്ന് തോന്നിക്കപ്പെടുന്ന ബ്ലഡ് ഒഴുകുന്ന തലയോടുകൂടിയൊരു ചെറുക്കൻ്റെ പടം കാണും. അതിൽ നിന്ന് കാർലോസിന് മനസ്സിലാവും ജെയ്മിയാണ് സാൻഡിനെ കൊന്നതെന്ന്. കാർലോസ് വേഗം ചെന്ന് കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയുണ്ട് സാൻഡിയുടെ പ്രേതം. അത് പറയാണ്, നിങ്ങൾ പലരും ഇപ്പം മരിക്കും എന്ന് പറയുന്നു. കാർലോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്നു. റെമ്മ കൊടുക്കാനായിട്ട് ടൗണിലേക്ക് ഡോക്ടർ എത്തുമ്പോൾ അവിടെ അയലയും ഡോക്ടറിൻ്റെ മറ്റു കൂട്ടാളികളും പിടിക്കപ്പെട്ടതായിട്ട് കാണുന്നു. താൻ ഗോൾഡ് കൊടുത്തുവിട്ട ആൾക്കാരെ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ ഡോക്ടർ കുട്ടികളെയും കൊണ്ട് ഓർഫണേജിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നു. ഇത് കാർമിനുമായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ജസിൻഡോ ഈ വിവരം അറിയുന്നു. ജസിൻഡോ ഡോക്ടറിൻ്റെ അടുത്ത് തനിക്ക് ഗോൾഡ് ബ്രിക്സ് വേണം എന്നാവശ്യപ്പെടുമ്പോൾ ഡോക്ടർ അത് കൊടുക്കാണ്ട് തല്ലി പുറത്താക്കുന്നു. പക്ഷേ ജസിൻഡോയ്ക്ക് കിച്ചണിലേക്കുള്ള വേറൊരു വഴി അറിയാമായിരുന്നു. അത് കൂടെ ഓർഫണേജിലേക്ക് പ്രവേശിക്കുന്നു. അയാൾ വന്നിട്ട് അവിടെ മുഴുവൻ തീ വെച്ച് കത്തിക്കാൻ നോക്കുമ്പോഴേക്കും ജസിൻഡോ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ അവിടെ തീ വെച്ചിട്ട് കടന്നു കളയുന്നു. ഓർഫണേജ് മൊത്തം തീ കത്തി നശിക്കുന്നു. എല്ലാവരും തന്നെ ഇഞ്ചോർഡ് ആവുന്നു. ഡോക്ടറും നന്നായി ഇഞ്ചോർഡ് ആവുന്നു. കുഷിത അവിടെ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പിന് വേണ്ടി പട്ടണത്തിലേക്ക് പോകുന്നു. ഇഞ്ചോർഡായ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ജെയ്മി സാൻഡി മരിച്ച കഥ പറയുകയാണ്. ജെയ്മി പറയാണ്, അന്ന് ബോംബ് വീണ ദിവസം അവർ രണ്ടുപേരും ബേസ്മെൻറ്റിലുണ്ടായിരുന്നു. കിച്ചണിൽ നിന്ന് ഒച്ച കേട്ട് സാൻഡി ചെന്ന് നോക്കുമ്പോൾ മെളിൻ ജസിൻഡോ ആ സേഫ് തുറക്കാൻ വേണ്ടി നോക്കുന്നത് കണ്ട് സാൻഡി അവിടുന്ന് ഓടിപ്പോകുന്നു. സാൻഡി അത് കണ്ടു എന്നറിഞ്ഞ് ജസിൻഡോ സാൻഡിനെ ഫോളോ ചെയ്യുന്നു. ജെയ്മിയോട് വിളിക്കാൻ പറഞ്ഞ് സാൻഡിനെ കണ്ട് ജസിൻഡോ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഇരുന്ന ഒരു കല്ല് വെച്ച് സാൻഡിയുടെ തലക്കടിക്കുന്നു. അതിനുശേഷം സാൻഡിയുടെ കൈയും കാലും കെട്ടി അയാൾ വെള്ളത്തിലേക്കിടുന്നു. അങ്ങനെ സാൻഡി അവിടെ മരിച്ചു വീഴുകയാണ്. മരിച്ച സാൻഡിനെ നോക്കി ജെയ്മി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം വിചാരിച്ചത് അവിടെ ബോംബ് വീണത് കണ്ടിട്ട് സാൻഡി ഓടിപ്പോയി എന്നാണ്. ആക്ച്വലി സാൻഡിയുടെ ഗോസ്റ്റ് ആ കുട്ടികളിലൂടെ തൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ജസിറ്റ ടൗണിലെത്തുന്നതിന് മുമ്പായിട്ട് ജസിൻഡോ തൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് വന്ന് കുഷിറ്റയുടെ അടുത്ത്
മാപ്പ് പറയാൻ പറയുന്നു. അവളത് കേൾക്കാതെ വരുമ്പോഴേക്കും അവളെ കഴുത്ത് ഞെരിച്ച് അവിടെ തന്നെ കൊന്നിടുന്നു. ജസിൻഡ തിരിച്ച് ഓർഫണേജിൽ വരുന്നു. അപ്പോഴേക്കും ഡോക്ടർ മരിച്ചിരുന്നു. അയാൾ എല്ലാ കുട്ടികളെയും കൂട്ടി കിച്ചൺ, തവിടുമുഴയായി കിടക്കുന്ന കിച്ചണിൽ നിന്ന് ആ സേഫ് പുറത്തെടുക്കാൻ നോക്കുന്നു. സേഫ് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗോൾഡ് കാണുന്നില്ല. ഗോൾഡ് ഇല്ലാത്തതുകൊണ്ട് ജസിൻഡോയുടെ ഫ്രണ്ട്സൊക്കെ ജസിൻഡോയോട് പിണങ്ങി പോകുന്നു. ജസിൻഡോ അവിടെ മൊത്തം അന്വേഷിക്കുമ്പോഴേക്കും കാർമൻ്റെ വെപ്പുകാലിൽ സീക്രട്ട് സ്ലോട്ടിൽ നിന്ന് ആ ഗോൾഡ് ബ്രിക്സ് കിട്ടുന്നു. അപ്പോഴേക്കും പൂട്ടിയിട്ടിരുന്ന കുട്ടികളെല്ലാവരും ജനലിൽ കൂടെ പുറത്തു വരുന്നു. അവർ സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കി ജസിൻഡോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജസിൻഡോ തോക്ക് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തുന്നു. പെട്ടെന്ന് തന്നെ കുട്ടികൾ ജസിൻഡോയുടെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി ജസിൻഡോനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. മുറിവേറ്റ ജസിൻഡോ വേഗം വെള്ളത്തിലേക്ക് വീഴുന്നു. വല്ലാണ്ട് മുറിവേറ്റ ജസിൻഡോ വേഗം വെള്ളത്തിലേക്ക് വീഴുന്നു. പൂളിൽ മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന ജസിൻഡോ കയ്യിലുള്ള ഗോൾഡ് വലിച്ചെറിഞ്ഞ് മുകളിലോട്ട് പൊങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ സാൻഡിയുടെ ഗോസ്റ്റ് ജസിൻഡോനെ അടിയിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ്. ഇതോടുകൂടി സാൻഡിയുടെ ഗോസ്റ്റിൻ്റെ പ്രതികാരം തീരുകയാണ്. ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഡോക്ടറിൻ്റെ ഗോസ്റ്റ് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് അവിടുന്ന് പോകുന്ന കുട്ടികളെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ദ ഡെവിൾസ് ബാക്ക്ബോൺ എന്ന മൂവി എൻഡ് ചെയ്യുകയാണ്. ഇതോടുകൂടി ഈ മൂവി തീരുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.